മൗഗ്ലി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു തീമിലാണ് ഈ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കായാലും മാതാപിതാക്കന്മാർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പെഡൽ ബോട്ടിംഗ് ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തവർക്ക് പെഡൽ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് സൗകര്യം നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ കിട്ടാം. ഒട്ടകത്തിനും കുതിരനൊക്കെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫാം മൊത്തം കറങ്ങി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു ട്രെയിൻ സൗകര്യമുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്നത്. നമ്മൾ ഇത്തരം കാർ റേസിംഗ് ഒക്കെ കളിക്കാൻ വേണ്ടി ഇനി വീഗാലൻ്റെ സിൽവർ സ്ട്രോമിലൊന്നും പോകണ്ട. ഇതെല്ലാം തന്നെ നമ്മുടെ സീഷോർ ഫാമിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യന്ത്രൂനാലിൽ ഇതുവരെ കയറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചാർജിൽ നമുക്ക് ഇവിടെ യന്ത്രൂനാലിൽ കയറാനായിട്ടും സാധിക്കും. പിന്നെ നമ്മൾ കാണാത്ത വെറൈറ്റി വെറൈറ്റി കാളകളെ കാണുന്നുണ്ടെങ്കിൽ ഈ ഫാമിലിക്ക് നേരെ പോകുന്നു. കാള മാത്രമല്ല ഒരുപാട് വേറെ ഐറ്റംസുകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ടുണ്ട്. കരിമീനുകൾക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഫാമിലി വന്ന് സാധിക്കും. അടിപൊളിയാണ് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും രണ്ടര പഠിച്ചവരോട് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സീഷോർ ഫാം ആൻഡ് നഴ്സറിയിലെ കാഴ്ചകളാണ്. ഈ സ്ഥലം വരുന്ന തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറമുള്ള കാക്കത്തിരുത്തുന്ന സ്ഥലത്താണ്. ഈ വീഡിയോ കൂടെ ഒരുപാട് വിസ്മയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് പേരിലേക്ക് എത്തേണ്ട സ്ഥലമാണ്. ഒരുപാട് പേർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയുടെ തൊട്ടടുത്തുള്ള കാക്കത്തിരുത്തിയിലുള്ള കാര്യം. അപ്പം അതെല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. അത്രയും എൻഗേജിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും എൻട്രി ഫീ ഇല്ലാണ്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കാഴ്ചകളെല്ലാം. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ സീഷോർ ഫാമിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഭയങ്കര സെറ്റപ്പിലാണ് ഒരു എൻട്രൻസ് ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു കവാടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മതിലുന്നു സീഷോർ ഫാം ആൻഡ് നഴ്സറി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ജിറാഫിൻ്റെ പടമൊക്കെ വെച്ചിട്ട് അവർ ഭയങ്കര നൈസായിട്ടാണ് അവരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ പ്രവേശന ചാർജായിട്ട് 1 രൂപ പോലും അവർ ഈടാക്കുന്നില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ കാണുന്നത് പാർക്കിംഗ് ആണ്. നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എത്ര വണ്ടിയിൽ വന്നാലും പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവരിവിടെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫാം എത്ര ഏക്കറാണ് നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ സെറ്റപ്പായിട്ട് നല്ല വൈഡ് ഏരിയ തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെ പോയാലും 3-5 ഏക്കർ ഇതുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. 5 അല്ലെങ്കിൽ 10 ഏക്കർ ഹെൽപ്പ് ഉണ്ടാവും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഫാമിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് നിങ്ങൾ നോക്കി വയ്ക്കുക. അത് നടപ്പാത രണ്ട് സൈഡിലും നമ്മുടെ റെഡ് പാമ് കൊടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലും മെറ്റലൊക്കെ വിരിച്ചിട്ട് ഒരു ചപ്പ് ചവറ് പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം ഒരു 1.5 മണിക്കൂർ വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വരുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ദോഷം പറയിപ്പിക്കാത്ത രീതിയിലാണ് ഇവർ ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. 3 തവണ വന്നപ്പോഴും എനിക്കത് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പതിയെ പതിയെ ഇങ്ങനെ ആൾക്കാരെക്കളെ കാണാൻ പറ്റും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ പാർക്കിനുള്ളിൽ കിടക്കാനുള്ള എൻട്രൻസ് ആണ് കാണുന്നത്. നമ്മുടെ ജംഗിൾ ബുക്ക് സിനിമകളിലേക്ക് ഒരു തീമാണ് അവർ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ആനയും അതുപോലെ തന്നെ മൃഗങ്ങളും അതുപോലെ തന്നെ മൗഗ്ലിയാണ് നമ്മുടെ ആനയുടെ പുറത്തിരിക്കുന്നത്. അപ്പോൾ പിള്ളേരെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നു അതേപോലെ അവർ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പിലൊക്കെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പിള്ളേരെ പാർക്കിൻ്റെ സെക്ഷനിലേക്ക് കടക്കാം. പാർക്കിലൊന്നും കയറാൻ 1 രൂപ പോലും ഇല്ല കേട്ടോ. അടിച്ചു പൊളിക്കും അവിടെ വന്നിട്ട്. ഫ്രീ ആണ് പാർക്കിൽ കയറാനായിട്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് 7 മണി വരെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇവരെ ഈയൊരു സീഷോർ ഫാം ആൻഡ് നഴ്സറി എന്ന് പറഞ്ഞ സെറ്റപ്പ് 7 മണി വരെ ഉള്ളതെന്നുണ്ട്. നിങ്ങൾ നോക്കിയതിനെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പിള്ളേരുകളൊക്കെ എന്ത് ഹാപ്പിയായിട്ട് കളിച്ച് തിരിച്ചൊക്കെ നടക്കുന്നത്. ഞാൻ എൻ്റെ ചേച്ചിയുടെ പിള്ളേരെ കൊണ്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ കാണാനായിട്ട്. കണ്ടോ ഒരുപാട് ആക്സസറീസ് ഉണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട്. മറ്റ് ചെറിയ ചെറിയ വർക്കളേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ആക്സസറീസ് ഇവിടെയാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അടിപൊളിയായിട്ട് ഒന്നിൽ കയറാനും പൈസ കൊടുക്കണ്ട. എത്ര നേരം വേണമെങ്കിലും തിരിഞ്ഞ് നിറഞ്ഞ് കളിച്ച് ആർമാദിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റും. കൊച്ചു പിള്ളേരെകളൊക്കെ കൊണ്ട് ഒരുപാട് ഫാമിലി വന്നിട്ട് ഒരുപാട് കപ്പിൾസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ കപ്പിൾസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാട്ട. ബോട്ടിങ് നടത്താം, കുതിരസവാരി നടത്താം. ഈ ഒരു സ്പേസിൽ ഇത്രയധികം സൗകര്യമെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇത്രയധികം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഐസ്ക്രീം പാർലർ, ഫുഡ് കിട്ടുന്ന സ്ഥലം, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ആ കാണുന്ന എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനും ചെറിയൊരു വ്ലോഗ് ചാനലുണ്ട്. അപ്പോൾ അവനും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ 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 അങ്ങോട്ട് നടന്ന് നീങ്ങാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവരുടെ നഴ്സറി ആണ് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിൽ പെഡൽ ബോട്ടിംഗ് ആണ് വരുന്നത്. പെഡൽ ബോട്ടിംഗ് ഇപ്പോൾ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ബോട്ടുകളിലൂടെ ഉണ്ട് കേട്ടോ.
ടു സീറ്റ് ബോട്ടായാലും ഫോർ സീറ്റ് ബോട്ടായാലും ഒക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് ചാർജ് വരുന്നത് നാല് പേർക്കായാലും രണ്ട് പേർക്കായാലും മൂന്ന് പേർക്കായാലും ഒരാൾക്കായാലും 100 രൂപയാണ് ചാർജ് വരുന്നത്. വളരെ നോർമൽ റേറ്റാണ് വരുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ്. ഒരുപാട് ആഫ്രിക്കൻ ലവ് ബേർഡ് കണ്ടുമടുത്ത ഒരാളായി നൽകി. എനിക്കിത് കണ്ടിട്ട് വലിയ കൗതുകം തോന്നുന്നില്ലേ, കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതൊരു കൗതുകമായിരിക്കും. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ ഫെസൻറ്റ് കോഴിയാണ്. നമ്മൾ മയിലിനെ പോലെ പറയുന്ന കോഴി, കുറേ പേര് മയിലിൻ്റെ പോലെയാണ് ഈ കോഴി ഇരിക്കണേ എന്നൊക്കെ പറയും, പക്ഷേ അതേപോലൊന്നും ഇല്ല കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നഴ്സറികളൊക്കെ കാരണം ഒരുപാട് എക്സോട്ടിക് പ്ലാന്റും ഫ്രൂട്ട് പ്ലാന്റും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റും കാര്യങ്ങളൊക്കെ താമരകളൊക്കെ ഉണ്ട് അതിനുള്ളിൽ, ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റായി, ഇപ്പോൾ 6:00 നേരത്തെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. 6 വരെ കണ്ടാണ് ഈയൊരു ഫാമിൻ്റെ ഈ നഴ്സറിയുടെ ഒരു പ്രവേശനം ഉള്ളതെന്ന് തോന്നുന്നു, പക്ഷേ ക്ലോസ് ചെയ്തിട്ടില്ല, നമുക്ക് കയറണം പറ്റിങ്ങി എന്താ ടൈം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ കാണുന്നത് കുതിരനെയാണ്. കുതിര സവാരിക്ക് വേണ്ടിയുള്ള കുതിരയാണ് അവിടെ റെഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ 3rd time ഞാൻ വന്നിട്ട് കുതിര പുറത്ത് കയറാനുള്ള ഒരു താല്പര്യം എനിക്കില്ല. ഇതുവരെയായിട്ട് ഞാൻ കയറിയിട്ടില്ല കേട്ടോ കുതിരപ്പുറത്ത്. വേറെ സ്ഥലങ്ങളിൽ കയറിയിട്ടുണ്ട്, ഇവിടെ ഞാൻ കയറിയിട്ടില്ല, കയറണില്ല. അപ്പോൾ അതിൻ്റെ ചാർജ് എത്ര എനിക്കറിയില്ല. എന്തായാലും 50 രൂപയിൽ കൂടുതൽ എന്തായാലും വരില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ ആ കാണുന്ന ട്രെയിനാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഈ ഫാമിൽ മൊത്തം ആൾക്കാരെ കറങ്ങി തിരിച്ച് കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് ഈ ട്രെയിൻ ഇവർ കൊണ്ട് നടക്കുന്നത്. എത്രയും കണ്ട് ബോഗി ഉണ്ട് ആ ട്രെയിന്, ആൾക്കാർ ഫുള്ളായി മാത്രമാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ കാണുന്നത് ഇവിടുത്തെ കരിമീൻ സെറ്റപ്പാണ്. അത് നമ്മൾ ഈ ബോട്ടിങ് നടത്തുന്ന തടാകം ഉണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യൽ തടാകമാണ്. ഒരു ഷീറ്റ് കുളം പോലെ ചെയ്തിരിക്കുന്ന തടാകമാണ്. നമ്മൾ ബോട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മൊത്തം ഷീറ്റാണ്, പക്ഷേ ഭയങ്കര സെറ്റപ്പാട്ടോ. ഈ മൂലയ്ക്ക് മാത്രമാണ് ഇവരെ കൂടുതലായിട്ട് കാണാൻ പറ്റുക, കാരണം വരുന്ന കാഴ്ചക്കാർ കൂടുതൽ തീറ്റ കൊടുക്കുന്നത് ഇവിടെയൊന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ട്രെയിനിൽ ഫുൾ ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പണ്ടത്തെ കൽക്കരി ട്രെയിനിൻ്റെ ഒരു ലുക്കാണ് ഇതിന് നമ്മൾ ശരിക്കും കൊടുത്തിരിക്കുന്നത്, നമ്മളല്ല ആ ഫാമുകാർ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ബോട്ടുകളൂടെ ഉണ്ട് കേട്ടോ, പെഡൽ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടുകളുണ്ട്. കുറേ ബോട്ടൊക്കെ യാത്ര പോയിക്കാണ് ഇങ്ങനെ ഫാമിൻ്റെ പല ഏരിയകളിലേക്കായിട്ട്. അപ്പോൾ കരിമീന് തീറ്റ കൊടുക്കാൻ നമ്മുടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബോട്ടിനോടും കരിമീനോടും യാത്ര പറഞ്ഞിട്ട് ഈ ഏരിയയിൽ നിന്ന് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ജിബിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ കുതിര, കാള, ഒട്ടകം ഈ സ്ഥലത്തേക്കാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ഫാമിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഒരു ചപ്പ് ചോറ് പോലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപാട് സീറ്റുകളും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ രണ്ട് സൈഡിൽ വിരി നിൽക്കുന്നത് സാധാ ചപ്പ് ചോറ് പുല്ലല്ല കേട്ടോ, നമ്മുടെ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞുള്ള പുല്ലാണ്. ഈ കാണുന്നത് മൊത്തം പച്ചപ്പായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ്. ആ കാണുന്നതാണ് ഒട്ടകത്തിൻ്റെ കുതിരയുടെയൊക്കെ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു സിമൻ്റ് ആനയാണ്. അതിന് മുമ്പിലൊക്കെ നിന്നിട്ട് കുറേ പേരൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കണം കണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഫോട്ടോഗ്രാഫിയോട് വലിയ താല്പര്യമില്ലാത്ത കാരണം നമ്മൾ ഫോട്ടോ എടുത്തില്ല. അപ്പോൾ ഈ ഒരു ഒട്ടകം എന്ന് പറയുന്നത് നമ്മൾ മരുഭൂമി കഥകളിലൊക്കെ, അതായത് ആടുജീവിതത്തിലോ അല്ലെങ്കിൽ മരുഭൂമി സിനിമ മരുഭൂമിയായിട്ടുള്ള ബന്ധപ്പെട്ട സിനിമകളിലൊക്കെ കാണുന്ന ഒട്ടകത്തിൻ്റെ ഒരു ലുക്ക് അല്ലാട്ട് ഇതിന്. നമ്മൾ ആ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെയാണ്. ഇതൊരു വേറൊരു ഷെയ്ഡാണ് ഈ ഒരു ഒട്ടകത്തിന് വന്നിരിക്കുന്നത്. ഒട്ടകത്തിന് കുതിരേനെ കണ്ടു കഴിഞ്ഞാൽ കൈയിടുന്നൊരു പ്രവണത നമ്മുടെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ സംഭവം കൈയിട്ടാൽ തന്നെ കടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടിക്ക് ഒന്നും നിന്നില്ല. ക്യാമറ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇത്തിരി ഭയന്നിട്ടാണ് നമ്മൾ ക്യാമറ കൊണ്ടുപോയത്, കാരണം ഇവർ കടിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്ക് വേറെ ആൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഒരു ബ്രൗണും ബ്ലാക്കും വൈറ്റും കൂടി ഒരു കുതിരയാണ്. എനിക്ക് ഇങ്ങനത്തെ പാണ്ഡ കളർ കുതിരകളെ ഭയങ്കര ഇഷ്ടമാണ്, പ്ലെയിൻ കളറിനേക്കാളും. ആ നേരെ കാണുന്നത് ബുള്ളിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബുള്ളെന്ന് പറയുന്നത്. ഒരു 1.5 ബുള്ള തന്നെയാണ്. നമ്മുടെ ബാഹുബലി സിനിമകളിലും ഇങ്ങനെ ഒരു വില്ലൻ ഇങ്ങനെ ഒരു ഇതിനോട് ഒരു ബുള്ളിൻ്റെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം കണ്ടല്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ബുള്ളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയതിട്ട. ഇതിൻ്റെ പേര് ഗീർന്നം കണ്ടാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി നെയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗീർ പശു അതുപോലെ തന്നെ ഗീർ കാള എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ, ആ സംഭവമാണ് എന്നാണ് തോന്നുന്നത്. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക, എനിക്ക് അറിയില്ല എൻ്റെ പേര്. എന്തായാലും ആൾ ഒരു നല്ലൊരു തൂക്കം വരും. ഇതിനെ നേരിട്ട് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ തൂക്കം പറയുക, ഒന്നൊന്നൊരു തൂക്കം വരും കേട്ടോ ഇതിന്. നല്ല വെയിറ്റ് ഇതിനുണ്ടാവും, കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നൊരു വലിപ്പൊന്നും അല്ല കേട്ടോ ഇതിന്, ഒരു 1.5 മുതൽ തന്നെയാണ് സംഭവം. അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ പുറത്തേക്കൊന്നും ഇറക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമ്മൾ വേറൊരു ഏരിയക്ക്, കുതിരയുടെയും കാലയുടെ ഏരിയക്ക് വന്നപ്പോൾ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ് വന്നതാണ് ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ ഫാമിൻ്റെ വേറെ ഏരിയ എന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കണ്ടത്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യുക, ട്രെയിൻ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്ത് ഇങ്ങനെ പോണ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു
ഫാമിൻ നഴ്സറിയിൽ ആൾക്കാർ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് ഒരു ഐസ്ക്രീം കഴിക്കണം അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കണം അങ്ങനത്തെ ഒക്കെ തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർലർ വരെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വല്ല പപ്സോ സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും. വെസ്റ്റേർഡ് ഐസ്ക്രീമാണ് ഇവിടെ വരുന്നത്. നമുക്കിതെല്ലാം ലാസ്റ്റ് കഴിക്കണം, ഇപ്പോൾ കഴിക്കാൻ നമുക്ക് സമയമില്ല. വെസ്റ്റേർഡ് ഐസ്ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ രണ്ടു വട്ടം വന്നപ്പോഴും കഴിച്ചിട്ടുണ്ട്. അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുലുക്കി സർബത്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ളൊരു സെക്ഷനാണ് കേട്ടോ, വലിയൊരു ഗുഹ. അതൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളിലൊരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മൗഗ്ലി അല്ലെങ്കിൽ നമ്മുടെ ലയൺ കിങ് അങ്ങനത്തെ സിനിമകളിലൊക്കെ ഒരു സെറ്റപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെ കയറി നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അടിപൊളി സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ നഴ്സറിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. നഴ്സറിയിലെ കാഴ്ചകൾ ഞാൻ വളരെ അപൂർവങ്ങളപൂർവം കാണിച്ചു തരാൻ പോകണല്ലോ, കാരണം ഇവർ കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞ് തിരക്കെടുക്കണം. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാവന്തൈ, മാവന്തൈ അങ്ങനത്തെ കുറേ പരിപാടികൾ, ഫ്രൂട്ട് പ്ലാന്റുകൾ ഒരുപാടുണ്ട്. റംബൂട്ടാൻ, മക്കോട്ടദേവ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലോക്കേഷ്യ, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ പ്ലാന്റുകളുണ്ടല്ലോ, ഇലച്ചെടികൾ അങ്ങനത്തെ കുറേ പ്ലാന്റുകളോട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാമ്പു വെറൈറ്റീസ് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ താമരകളൊക്കെ ഉണ്ട് കേട്ടോ, താമരകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ ഒരു സംശയം തോന്നിയൊരു സ്ഥാനം, ആ ഒരു സ്ഥലം അതാണ്, അവിടേക്കാണ് ഞാൻ അപ്പോൾ നേരെ ക്യാമറ കൊണ്ട് പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാനിവിടെ വന്നപ്പോൾ വലിയൊരു നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ, നെറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ താമരനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ താമര വളർത്തുന്ന ആളാണ്, പക്ഷേ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാനിവിടെ ചെയ്യാറില്ല. ഇതെന്തിനാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. ഇനി വല്ല കിളികൾ വരാണ്ടിരിക്കാനാണോ, എന്തിനാണ് ഇതിങ്ങനെ ചെയ്തിരിക്കണേന്ന് ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പോകണത് എവിടേക്കാണെന്നറിയോ, നമ്മൾ യന്ത്രൂനാലി, അതുപോലെ കാർ റേസിങ്, ബുള്ളിൻ്റെ മേലിരുന്നിട്ടുള്ള കലാപരിപാടികൾ, ബുള്ളിൻ്റെ മേലിരുന്നിട്ടുള്ളൊരു ഗെയിമൊക്കെ ഉണ്ടല്ലേ, അതൊക്കെയാണ് ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ വീഗാലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ കാർ റേസിംഗ് കാര്യങ്ങൾ കണ്ടത്. നോർമൽ പാർക്കിലൊന്നും നമ്മളിങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഫാമിലിക്കായാലും പിള്ളേർക്കായാലും അടിച്ചു പൊളിക്കട്ടോ ഈ ഒരു കാർ റേസിൽ ഇരുന്നിട്ട്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല, ഇപ്പോൾ ചെയ്യാനും പോകണില്ല. എനിക്ക് വലിയ ഒരു സംഭവം എനിക്ക് കാണുമ്പോൾ ഇഷ്ടമാണ്, പക്ഷേ ഇരിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ ഈ കാണുന്നത് ബുള്ളിൻ്റെ സെറ്റപ്പാണ് കേട്ടോ, അവിടെ ആരും കയറണ ഞാൻ കണ്ടില്ല. നേരെ കാണുന്നതാണ് നമ്മുടെ യന്ത്രവുനാല്. നമ്മുടെ വീഡിയോയുടെ അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. യന്ത്രവുനാലിനൊക്കെ എത്ര കാശാണെന്ന് എനിക്ക് അറിയില്ല, കാരണം എനിക്കിതിൽ കയറാൻ വളരെയധികം പേടിയാണ്. കാരണം ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ റേറ്റും കാര്യങ്ങളും ചോദിച്ചില്ല കേട്ടോ. വളരെ ചെറിയ യന്ത്രവുനാലെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയ യന്ത്രവുനാലാണ്. ഭയങ്കര സ്പീഡിലൊന്നുമല്ല കറങ്ങണേ, ഒരു നോർമൽ സ്പീഡ്, അന്ന ഒരു അത്യാവശ്യം സ്പീഡുണ്ട് താനും. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഇതിൽ കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്തല്ലോ, ബോട്ടിങ്ങിലേക്ക് പോയല്ലോ. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് ചാർജ് വന്നത് രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ 100 രൂപയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 4 പേർക്കായാലും 100, 2 പേർക്കായാലും 100, ഒരാൾക്കായാലും 100. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ രണ്ട് പേരുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർ 2-സീറ്റർ ബോട്ടാണ് നമുക്ക് തന്നത് കേട്ടോ. നമുക്കുള്ള ബോട്ടാണ് ഈ ചേട്ടൻ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത്. 2-സീറ്റർ അല്ല കേട്ടോ, 3-സീറ്ററാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്ത് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഫാമിനോട് യാത്ര പറയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഫാം വിസിറ്റ് ചെയ്യുന്ന സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറമുള്ള കാക്കത്തിരുത്തിയിലെ സീഷോർ ഫാമിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എല്ലാവരും ഫാമിലിയായിട്ട് അടിച്ച് പൊളിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.